ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാനായിട്ട് പോകുന്നത് ഫ്രീ ഫയറിലെ ടോപ്പ് 5 പ്രോ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഗായ്സ്. ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ഉണ്ടാകും ഗായ്സ്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള 5 പ്രോ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഗായ്സ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗായ്സ്, വീഡിയോ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. മാത്രമേ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഗായ്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി തന്നെ വിളിച്ചിടാമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരുടെ ഫ്രീ ഫയറിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ തന്നെ ഫ്രീ ഫയർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഗൈസ്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇതല്ല നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ പ്രോ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ. അറൗണ്ട് 4-5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ. അപ്പോൾ ചാനൽ ചെക്കൗട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് നോക്കാം നമ്മുടെ ടോപ്പ് 5 പ്രോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ പ്രോൺ ആൻഡ് ഗ്ലൂ വാൾ ട്രിക്കാണ് ഗൈസ്. അപ്പോൾ ഇതൊരു അടിപൊളി ട്രിക്കാണ്, നമ്മുടെ ക്രൗച്ച് ആൻഡ് ഗ്ലൂ വാൾ ട്രിക്ക് പോലെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു പ്രോൺ ആൻഡ് ഗ്ലൂ വാൾ എന്ന് പറയുന്ന ട്രിക്ക് കൂടുതലും പേർക്ക് അറിയത്തില്ല. അറിയത്തില്ലെങ്കിൽ പോലും ഗൈസ്, ഇതൊരു പ്രോ ട്രിക്കാണ്. ബിക്കോസ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ ഗുണങ്ങളുണ്ട് നമ്മൾ ഗ്ലൂ വാൾ ഇടുന്ന സമയത്ത്. എന്തായാലും ഗൈസ്, നമുക്ക് നോക്കാം ഈ ഒരു ട്രിക്ക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഗൈസ്. അപ്പോൾ ഈസിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ ഗുണങ്ങളുണ്ട് ഗൈസ് ഈ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതൊരു ഈസി ട്രിക്കാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരാൾ അടിച്ചിട്ട് ഗ്ലൂ വാൾ ഇടുന്ന പോലെ തന്നെ നൈസായിട്ട് അടിക്കുക. നിങ്ങൾ ഗ്ലൂ വാളിടുന്ന സമയത്ത് നിങ്ങൾ കിടന്നതിന് ശേഷം ഗ്ലൂ വാൾ നിൽക്കുക ഇടുക ഗൈസ്. അപ്പോൾ ഇത്ര മാത്രമുള്ള ട്രിക്ക്, നിങ്ങൾ ഒരാൾ അടിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗ്ലൂ വാളിടുന്ന സാഹചര്യം എവിടുന്നെങ്കിലും കടി വരുവാണെങ്കിൽ നിങ്ങൾ കിടക്കുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ കിടക്കുക, അതേ സെയിം ടൈം തന്നെ ഗ്ലൂ വാൾ കയ്യിലെടുക്കുക. എന്നിട്ട് ഗ്ലൂ വാൾ ഇടുവാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് കുറെ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോ സ്പീഡാണ് ഗൈസ്. ശരിക്കും ക്രൗച്ച് ആൻഡ് ഗ്ലൂ വാളിൻ്റെ ഏറെക്കുറെ സ്പീഡ് ഈ ഒരു ട്രിക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എനിമി നിങ്ങൾക്ക് തരുന്ന കുറച്ച് ഡാമേജ് നമുക്ക് ഈ ഒരു ട്രിക്ക് വെച്ച് ഗ്ലൂ വാൾ ഇടുവാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും ഗൈസ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ഡ്രാഗപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്, ഡ്രാഗപ്പ് ചെയ്യുന്ന എല്ലാവരും ഹെഡിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും എയിം വെക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളിങ്ങനെ കിടക്കുന്ന സമയത്ത് എയിം മുകളിലും നിങ്ങൾ താഴെ വന്ന സമയത്ത് നിങ്ങളുടെ എനിമിയുടെ എയിം മുകളിലും നിങ്ങൾ എന്താ പറയുക പ്രോൺ ചെയ്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് രണ്ട് എയിം മുറ. അപ്പോൾ നിങ്ങൾക്ക് എനിമീസിൻ്റെ നിന്ന് കിട്ടുന്ന കുറേ ഡാമേജ് തന്നെ രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലൂ വാളും പെട്ടെന്ന് സ്പീഡിലിടാൻ പറ്റും ഗൈസ്. അതാണ് ഈ ഒരു ട്രിക്കിൻ്റെ മെയിൻ ഗുണം. വേറൊരു ഗുണം ഗൈസ്, ഇപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, വേറൊന്നും അല്ല ഗൈസ്, ഞാൻ പെട്ടെന്നാണ് ഇരുന്നേക്കുന്നത്. ആ ഒരു ട്രിക്ക് കൂടെ നിങ്ങൾ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോൺ ആൻഡ് ഗ്ലൂ വാൾ ട്രിക്ക് പൊളിയായിട്ടും ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ എന്താ പറയുക പ്രോൺ ഗ്ലൂ ആയിട്ട് പ്രോൺ ചെയ്ത് കടന്നതിന് ശേഷം സ്പ്രിംഗ് ബട്ടൺ നെക്കിയതിന് ശേഷം അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗണ്ണ് സ്വിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ബട്ടണാണ് ഇരുന്നേക്കുന്നത്. ഇത്ര ഉള്ള ഗൈസ് ട്രിക്ക്, നമ്മൾ എന്താ പറയുക കിടന്ന് അല്ലെങ്കിൽ ഗ്ലൂ വാൾ ഇട്ടതിന് ശേഷം അറ്റ് ദ സെയിം ടൈം സ്പ്രിംഗ് ബട്ടൺ അതുപോലെ തന്നെ ഒരു ഗണ്ണ് സ്വിച്ച് ആണ് നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കും ഗൈസ്. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾ ഗ്ലൂ വാൾ പ്രോൺ ആൻഡ് ഗ്ലൂ വാൾ അല്ലെങ്കിൽ കിടന്നിട്ട് ഗ്ലൂ വാൾ ഇട്ടതിന് ശേഷം സ്പ്രിംഗ് ബട്ടണിൽ നിൽക്കുക. ആ സമയം കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഗൺ സ്വിച്ച് കൊണ്ടിരുന്നാൽ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേക്കും ഗൈസ്. ഇപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പം ഞാൻ എഴുന്നേക്കുന്ന പോലെ തന്നെ നിങ്ങൾ കിടന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റും. അത്രയ്ക്ക് ഡിസ്അഡ്വാൻറ്റേജസും ഇല്ലാത്ത ഒരു അടിപൊളി ട്രിക്കാണ്. പക്ഷേ നിങ്ങൾ ഗൈസ് നിങ്ങളൊരു സോളോസ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത് കൂടുതലും ഇത് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഗൈസ് ശരിക്കും ഇതൊരു അടിപൊളി ട്രിക്കാണ്. പണ്ട് ക്രൗച്ച് ആൻഡ് ഗ്ലൂ വാൾ ട്രിക്കും അങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ അറിയാത്തതായിട്ട് ആരും ഇല്ല. അതുപോലെ തന്നെയാണ് ഗൈസ് ഈ ഒരു ട്രിക്കും. ഉറപ്പായിട്ടും ഇത് കുറച്ച് നാളെ കഴിയുമ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങും. ഇത് ഞാൻ ഈ ഒരു ട്രിക്ക് എപ്പോഴും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഗൈസ് ചില സമയത്തൊന്നും ഇത് നിങ്ങൾക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആവശ്യമില്ലെങ്കിലും ചില സമയത്തൊക്കെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ആയിടാൻ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആണ് ഗൈസ് ഈ ഒരു ട്രിക്ക്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഗ്ലൂ ആയിടാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഗൈസ് ഇത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോൺ ആൻഡ് ഗ്ലൂ ആൾ ട്രിക്ക് ഗൈസ്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാവുന്ന ഒരു ട്രിക്കാണ്. എന്തായാലും ഗൈസ് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക നല്ല രീതിയിൽ വർക്കാവണമെന്നില്ല. ബിക്കോസ് ഒരു സ്ക്വാഡൊക്കെ ഓപ്പോസിറ്റിലുള്ള സമയത്ത് നിങ്ങളിത് മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കുക. പക്ഷേ ചില ടൈംസിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോ ട്രിക്കാണ് ഗൈസ് ഒരു പ്രോൺ ആൻഡ് ഗ്ലൂ ആൾ ട്രിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രിക്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഗൈസ് നിങ്ങളുടെ അക്യുറസി കൂട്ടുന്ന ഒരു ട്രിക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് അടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഗൈസ്. ഇത്രേ ഉള്ളൂ. ലോങ് റേഞ്ചിലും അതുപോലെ തന്നെ മിഡ് റേഞ്ചിലുള്ള പ്ലേസിനൊക്കെ ജസ്റ്റ് ഒന്ന് സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ഇതിന് ശേഷം, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഫസ്റ്റ് ഞാൻ പറയാം ഗൈസ്. ഈ ഒരു ട്രിക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഗൈസ്. അതിന് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഏതൊരു പ്ലെയറിനും ചെസ്റ്റിലായിരിക്കും പോയാൽ ഒരു എയിം ലോക്ക് ആവുക. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് എയിം ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് അപ്പ് ഷൂട്ട് ചെയ്യാനായിട്ട് പൂളിയായിട്ട് ഈ ട്രിക്ക് യൂസ്ഫുൾ ആണ് ഗൈസ്. അപ്പോൾ സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം മിഡ് റേഞ്ച് ലോങ് റേഞ്ച് ഉള്ള പ്ലേയേഴ്സ് എനിമീസിനെയൊക്കെ നിങ്ങളൊന്ന് സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യാമെങ്കിൽ പൂളിയായിട്ട് ഡ്രാഗ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ രണ്ടാമത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കോപ്പ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മുടെ എയിമി വെച്ച് തന്നെ ഡ്രാഗ് ചെയ്യുമ്പോഴായിരിക്കും കൂൾ ഹെഡ് ഷോട്ട്സ് കയറുക. അവിടെ ഗൈസ് നിങ്ങളിങ്ങനെ സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിൽ കൂടുങ്ങും, അല്ലെങ്കിൽ ചെസ്റ്റിലായിരിക്കും എയിം പോയി നിൽക്കുക. അപ്പോൾ നിങ്ങൾ സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ശേഷം സ്കോപ്പ് ഇൻ സ്കോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരാൾ അടിക്കുന്നുണ്ട് എവിടെ
ഒന്നും അറിയത്തില്ല. ആ സമയത്ത് നിങ്ങളിങ്ങനെ സ്കോപ്പിൻ സ്കോപ്പൗട്ട് ചെയ്യുവാണെങ്കിൽ എനിമീസിനെ ആ ഒരു റെഡ് ഡോട്ടിൽ ഇങ്ങനെ കുടുക്കി തരിക, അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പിൻ്റെ എയിം റെഡ് ആവും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ ഡ്രാഗ് ചെയ്യും. ഇത് അത്രയ്ക്ക് ലോങ് റേഞ്ചിൽ അത്രയ്ക്ക് വർക്ക് ആവത്തില്ലെങ്കിലും ഗൈസ് മിഡ് റേഞ്ചിൽ പുളിയായിട്ട് തന്നെ വർക്ക് ആവും. എക്സമേറ്റൊക്കെ ഇട്ട് കളിക്കുന്നവരാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവും. ഒരു അടിപൊളി ട്രിക്കാണ് ഗൈസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് അടിക്കുക, അതുപോലെ നിങ്ങളുടെ അക്യുറസി നല്ല രീതിയിൽ തന്നെ കൂട്ടാൻ ഗൈസ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചു. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ട്രിക്ക് എന്താണെന്ന്, സ്കോപ്പിൻ സ്കോപ്പോട്ട് ഞാൻ ഡ്രാഗ് ചെയ്യും. അപ്പോൾ മിഡ് റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവും ഗൈസ് ഈ ഒരു ട്രിക്ക്. പക്ഷേ ലോങ് റേഞ്ചിൽ അത്രയ്ക്ക് വർക്ക് ആവത്തില്ല. മിഡ് റേഞ്ച് പുളിയായിട്ട് തന്നെ വർക്ക് ആവുന്ന ഒരു അടിപൊളി പ്രോ ട്രിക്കാണ് ഗൈസ് ഇത്. നിങ്ങളുടെ അക്യുറസി അതുപോലെ തന്നെ ഹെഡ് ഷോട്ട്സ് നല്ല രീതിയിൽ അടിക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഓക്കെ ഡ്രാഗപ്പ് നിങ്ങൾ ചെയ്യണം. എന്നാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷം മിഡ് റേഞ്ചിൽ ഡ്രാഗപ്പ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അടിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട്സ് അടിക്കാനായിട്ട് പറ്റും മിഡ് റേഞ്ചിലൊക്കെ. ഗൈസ് നിങ്ങൾ ട്രെയിനിങ് മോഡിൽ വരിക ആൻഡ് രണ്ട് മിഡ് റേഞ്ച് ഗൺസ് എടുക്കുക. ഈ ഒരു ട്രിക്ക് ഞാൻ കാണിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഹെഡ് ഷോട്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് മിഡ് റേഞ്ച് ഗൺസ് എടുക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെഡ് ഷോട്ട്സ് അടിക്കാൻ പറ്റും ഗൈസ് മിഡ് റേഞ്ചിലൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ അടുത്ത പ്രോ ടിപ്പ് എന്തുവാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്വിച്ച് ഗൺ എന്നൊരു ടിപ്പാണ്. എന്താണ് ഞാൻ പറയാം ഗൈസ്, അപ്പോൾ നമ്മുടെ കൺട്രോൾസിൽ വന്ന ചെറിയൊരു ഓപ്ഷനാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിലാണ് തോന്നിയത് വന്നത്. അപ്പോൾ ഗൈസ് ഇത് കുറേ പേര് ഓൾറെഡി കണ്ട് കാണും, ചേഞ്ച് ചെയ്ത് കാണും. അവരൊക്കെ എന്നൊന്ന് ക്ഷമിക്കുക, ഇത് കാണാത്തതായിട്ടും ചേഞ്ച് ചെയ്യാത്തതായിട്ടും കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ് ഈ ഒരു ട്രിക്ക് ഞാൻ പറയുന്നത്, അല്ലെ ഈ ഒരു ടിപ്പ്. ഇത് ട്രിക്കൊന്നും അല്ല, ഒരു ചെറിയൊരു ടിപ്പാണ്. കൺട്രോൾസിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് വേണമെങ്കിലും പറയാം ഗൈസ്. അതൊരു പ്രോ ടിപ്പ് തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം, ബിഫോർ ദാറ്റ് ഗൈസ് ഇത് കഴിഞ്ഞ അപ്ഡേറ്റിലാണ് വന്നത്, അതുകൊണ്ടായിരിക്കും കൂടുതലും പേര് കാണാത്തതൊക്കെ. കുറേ പേർക്ക് ഇത് അറിയത്തില്ല, അറിയാത്തവരോ അല്ലെങ്കിൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൺട്രോൾസിൽ പോവുക. ആൻഡ് നിങ്ങൾക്ക് ലാസ്റ്റ് തേർഡിലായിട്ടൊരു ഓപ്ഷനുണ്ട്, ലാസ്റ്റിൽ മൂന്നാമതായിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷനുണ്ട്, ഓട്ടോ സ്വിച്ച് ഗൺ. അതൊന്ന് ഓൺ ആക്കി വെക്കുക ഗൈസ്. അപ്പോൾ എന്തിനാണെന്ന് ഞാൻ പറയാം, ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങളുടെ കൺട്രോൾസിൽ ചേഞ്ച് ചെയ്യുക, ഓൺ ആക്കി വെക്കുക ഓട്ടോ സ്വിച്ച് ഗൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഗൈസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം ഞാൻ കാണിച്ചു തന്നെ തരാം ഗൈസ്. അപ്പോൾ എൻ്റെ എക്സമേറ്റിന് ഇപ്പോൾ 23 ബുള്ളറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ ഫുള്ള് തീർക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതൊന്ന് വിട്ട് ഒരു ഫയർ ബട്ടൺ വിട്ട് പിടിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത ഗൺ തന്നെത്താനെ എക്യുപ്പ് അല്ലെങ്കിൽ തന്നെത്താനെ വരുവാണ് ഗൈസ്. അപ്പോൾ അത് കുറേ പേര് കണ്ട് കാണും, കാണാത്തവരുണ്ട്. ഇപ്പോൾ തന്നെ പോയി ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ള അതിൻ്റെ ഗുണം എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്ത് തന്നെ നമ്മുടെ ഒരു ഗണ്ണിൻ്റെ ബുള്ളറ്റ് വരുമ്പോൾ അത് നേരെ വേറൊരു അടുത്ത ബുള്ളറ്റുള്ള ഗണ്ണിലോട്ട് തന്നെത്താനെ സ്വിച്ച് ആയിക്കോളും ഗൈസ്. ആ ഒരു ഓപ്ഷൻ ഓട്ടോ സ്വിച്ച് ഗൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഗൈസ് അത് കുറേ സമയത്ത് അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആണ് ഗൈസ്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ബിഫോർ ദാറ്റ് ഗൈസ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വെടി വെച്ച് വെച്ചതിന് ശേഷം ആ ഒരു ഫയർ ബട്ടണിൽ വിട്ട് പിടിച്ചാൽ മാത്രമേ അടുത്ത ഗൺ സ്വിച്ച് ആകത്തുള്ളൂ. നേരെ അല്ലെങ്കിൽ ബുള്ളറ്റ് തീർന്നുണ്ടോന്ന് സ്വിച്ച് ആകത്തില്ല, വിട്ട് പിടിക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്നൊരു ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ആണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അപ്ഡേറ്റിലാണ് തോന്നുന്നത് വന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല ഗൈസ്, ഇപ്പോൾ ജസ്റ്റ് റീലോഡ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ തന്നെത്താനെ സ്വിച്ച് ആവും. അപ്പോൾ ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മുടെ ബുള്ളറ്റ് തീരുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് നമുക്ക് ഷോർട്ട് റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്നൊരു പ്രോ ടിപ്പാണ് ഗൈസ്. കൺട്രോൾസിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ചേഞ്ച് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പ്രോ ട്രിക്ക് എന്തുവാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഗൈസ് എപ്പോഴും നമ്മൾ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് മൂവ്മെൻറ്റിൽ തന്നെ നിൽക്കണം ഗൈസ്. അതെന്താണ് ഒരു ടിപ്പ്? നമ്മൾ ഒരിടത്ത് പോലും നിൽക്കല്ലേ, അല്ലെങ്കിൽ മൂവ്മെൻറ്റിൽ തന്നെ നിൽക്കണം നമ്മൾ ഒരു ഫൈറ്റ്സിനിടയ്ക്ക്. അതെന്താണ് ഒരു ടിപ്പ് എന്ന് നിങ്ങൾ കുറേ പേര് ചോദിക്കും ഗൈസ്. എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ഫാസ്റ്റസ്റ്റ് പ്ലേയേഴ്സ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ രജിസ്റ്റർ അതുപോലെ MITനൊക്കെ കളിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് അവരൊരിടത്ത് ഒരു സ്ക്വാഡിനൊക്കെ സോളോ സ്ക്വാഡൊക്കെ കളിക്കുന്ന സമയത്ത് അവരൊരിടത്ത് പോലും നിൽക്കത്തില്ല, അവർ രണ്ടുപേരെ നോക്കാക്കി അടുത്ത മൂവ്മെൻറ്റിൽ തന്നെ നിൽക്കും. മെഡിക്കേറ്റ് അടിക്കാനൊഴിച്ച് വേറെ ഒരു കാര്യത്തിനും അവർ നിൽക്കത്തില്ല ഗൈസ്. ഇപ്പം ഒരു എനിമി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തായാൽ പോലും അവർ നിൽക്കത്തില്ല, മൂവ്മെൻറ്റിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും എനിമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്ലൂവാളിൻ്റെ പുറയിൽ കവർ എടുത്തിരിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ സിറ്റപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അവർ, അല്ലാതെ അവർ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരിടത്തു പോലെ ഒരു മൂവ്മെൻറ്റിലില്ലാതെ വെറുതെ നിൽക്കത്തില്ല. ഓക്കെ, ഒരു പ്രത്യേകിച്ച് ഫൈറ്റ്സ് നടക്കവർ നിൽക്കത്തില്ല. അതൊക്കെയാണ് ഗൈസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അങ്ങനെ നിൽക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൈസ്, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹെഡ് ഷോട്ട്സിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഇരിക്കുന്ന സമയത്ത് എനിമിക്ക് നമ്മളെ ഹെഡ് ഷോട്ട് അടിക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ല, പക്ഷേ നമ്മളിപ്പോൾ ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവന് ഈസി ആയിട്ട് തന്നെ ഡ്രാഗപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത് ഫാസ്റ്റസ്റ്റ് പ്ലേയേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. നിങ്ങൾക്ക് നല്ലൊരു ഫാസ്റ്റ് പ്ലെയർ ആവണമെങ്കിൽ ഗൈസ് ഇത് മാത്രം മനസ്സിൽ വെക്കുക, ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് മെഡിക്കറ്റ് അടിക്കാനൊഴിച്ച് വേറെ ഒരു കാര്യത്തിനും നിങ്ങൾ നിൽക്കാതെ മാക്സിമം മൂവ്മെൻറ്റിൽ തന്നെ നിന്ന് എനിമീസിനെ അടിക്കാൻ ശ്രമിക്കുക ഗൈസ്. ഇത്ര മാത്രമുള്ള ടിപ്പ്, മെയിൻലി ഫാസ്റ്റസ്റ്റ് പ്ലേയേഴ്സാണ് ഗൈസ് ഈ ഒരു ടിപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ പോലത്തെ നമ്മുടെ MITൻ രജിസ്റ്റർനൊക്കെ ഗെയിം പ്ലേ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് എന്താ പറയുക മനസ്സിലാവും ഗൈസ്. അത്രേ മാത്രമുള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ ഒരു അടിപൊളി ടിപ്പാണ്. മാക്സിമം നിങ്ങൾ സോളോസ് സ്ക്വാഡ് കളിക്കുക, ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും ഗൈസ്. ഓൾവേസ് ഇൻ മൂവ്മെൻറ്റിൽ തന്നെ നിൽക്കുക, അതുപോലെ തന്നെ സോളോസ് സ്ക്വാഡ് കൂടുതൽ കളിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ അടുത്ത ട്രിക്ക് എന്തുവാണ്, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഒരു പ്രോ ടിപ്പ് എന്തുവാണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോ ടിപ്പ് അല്ലെ ഒരു പ്രോ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഗൈസ് വേറൊന്നുമല്ല, നമ്മൾ മുകളിലുള്ള സ്ഥലത്തു നിന്നൊക്കെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഗൈസ്.
ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് നമ്മൾ വലിയ വലിയ മലകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് കേസ് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാം. നമുക്ക് ഒരു ലൈഫ് പോലും കുറേ ഇറങ്ങാൻ പറ്റും കേസ്. എന്നും പറഞ്ഞു വലിയ മലയിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങിയാൽ ചെറിയ രീതിയിലൊക്കെ ലൈഫ് പോകും, പക്ഷേ കേസ് നോർമലി കുറയുന്നതിനെക്കാട്ടി ഇച്ചിരി കുറയത്തുള്ളൂ കേസ്. അപ്പോൾ നമുക്ക് നോക്കാം നോർമലി നമുക്ക് എത്ര ലൈഫാണ് കുറയുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷം എത്ര ലൈഫാണ് കുറഞ്ഞത് നമുക്ക് നോക്കാം കേസ്. അപ്പോൾ നോർമലി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കേസ് എറൗണ്ട് 150 HP ബാക്കിയുള്ളൂ. 50 HP ഈ ഒരു മലയുടെ, അതായത് ഈ മില്യൻ ഡി സൈഡിലുള്ള മലയുടെ മുകളിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ പോയി കേസ്. 150 HP കൂടെ ബാക്കിയുള്ളായിരുന്നു കേസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേസ്. അപ്പോൾ ട്രിക്ക് ഇത്ര മാത്രമുള്ളൂ, ഞാൻ ഒരു ട്രിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സിക്സാക്ക് ആയിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട്, ഇങ്ങനെ ഒരു സൈഡ് വിട്ട് സൈഡ് വിട്ട് ഇങ്ങനെ ഒരു ഈ സൈഡിലോട്ട് വരുന്ന എന്നിട്ട് അവിടെ കട്ട് ചെയ്യുക, അടുത്ത സൈഡിലോട്ട് പോകുക. അങ്ങനെ പോകുന്ന സമയത്ത് കേസ് നിങ്ങൾക്ക് വലിയ വലിയ മലയിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു ലൈഫ് പോലും കുറയാതെ വലിയ മലയൊക്കെ ആണെങ്കിൽ ചില ലൈഫ് പോകും കേസ്. അപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള ഇതുപോലത്തെ മലകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു ലൈഫ് പോലും കുറയാൻ നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും കേസ്. അപ്പോൾ ഒരു കോർണറിൽ പോകുക, അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത കോർണർ വരിക, ഇത്രയുള്ള കേസ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ട് കാണും. ഒരു ലൈഫ് പോലും കുറയാതെ 50 HP നോർമലായിട്ട് കുറഞ്ഞ സ്ഥലത്ത് 1 HP പോലും കുറേ ഞാൻ താഴോട്ട് ഇറങ്ങി ഗൈസ്. ഒരു അടിപൊളി ട്രിക്കാണ്. എന്തായാലും ഇത് അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അറിഞ്ഞിരിക്കുക, നല്ല രീതിയിൽ സംടൈംസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഗൈസ്. എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ടോപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂറക്കാ പ്രോ എന്നാണ്. ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഗൈസ് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ആൻഡ് അതിന് ശേഷം ഒരു എന്താ പറയുക ഒരു റെഫറൽ കോഡ് അവർ ചോദിക്കും. സോ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം റെഫറൽ കോഡ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു റെഫറൽ കോഡ് കൊടുത്തേക്കാം. സോ ആ റെഫറൽ കോഡ് അടിക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് 6 രൂപ കിട്ടും. റെഫറൽ കോഡ് അടിക്കുവാണെങ്കിൽ അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ക്യാഷ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഗൈസ്. ഒരു റെഫറൽ കോഡ് അടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം 6 രൂപ കിട്ടും ഗൈസ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ചെയ്യാൻ ചെയ്യാം ഗൈസ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിം കളിച്ച് ക്യാഷ് ചെയ്യാൻ ചെയ്യാം. അതിൻ്റെ അകത്തുള്ള എല്ലാ ഈസി ഗെയിംസ് ആണ് ഗൈസ്. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യൂസ് സെറ്റിൻ്റെ ഇത് ക്യാഷ് ചെയ്യാൻ ചെയ്യാം. ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 രൂപ വെച്ച് കിട്ടും ഗൈസ്. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. റെഫറൽ കോഡ് അടിക്കാൻ മറക്കണ്ട ഗൈസ്, ബിക്കോസ് റെഫറൽ കോഡ് അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ 0 rupees എന്നായിരിക്കണം ആ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങേണ്ടത്. റെഫറൽ കോഡ് അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് 6 രൂപ കിട്ടും ഗൈസ് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ റെഫറൽ കോഡ് അടിക്കുക, ആപ്ലിക്കേഷനിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ എന്നാൽ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ആൻഡ് ഗൈസ് ഇതുവരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഭവന്ത് ഗെയിമർ എന്നാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഭവന്ത് ഗെയിമർ എന്നാണ്. ഓക്കെ, എന്തായാലും ഇവരൊന്ന് ഫോളോ ചെയ്യുക. ചെറിയ അപ്ഡേറ്റ്സും കിൽ മോണേജസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഗൈസ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഭവന്ത് ഗെയിമർ എന്നാണ് ഗൈസ്. ആൻഡ് വീഡിയോ എന്നാൽ ഇത്രേ ഉള്ളൂ, നമുക്കുണ്ട് അടിപൊളി കിടിക്കാച്ചി കൊടുക്കാൻ കൂട്ടാം ഗൈസ്. ഗുഡ് ബൈ.